പല കേസുകളിലും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായി മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ ആളാണ് ക്രിമിനൽ അഭിഭാഷകൻ ആളൂർ. ആളൂർ പുതിയ മേഖലയിലേക്ക് നീങ്ങുന്നതായി സൂചന. അഭിഭാഷകൻ ഇപ്പോൾ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് ചുവടെടുത്ത് വയ്ക്കുകയാണത്രേ. കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഒരു കൊലപാതക പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ത്രില്ലർ ചിത്രവുമായി ആളൂർ വരുന്നു. 10 കോടിക്ക് മുതൽ മുടക്കിൽ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നതായും വിവരങ്ങളുണ്ട്. ആളൂർ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥയും സംഭാഷണം തയ്യാറാക്കിയിരിക്കുന്നത്. ചിത്രത്തിനായി ആളൂർ മമ്മൂട്ടിയെ സമീപിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുകയാണ്. കൂടാതെ ചിത്രത്തിൽ ദിലീപ് അതിഥിവേഷത്തിൽ എത്തുമെന്ന് കരുതുന്നുണ്ടെന്നും ആളൂർ പറയുന്നു. ദിലീപും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. സലീം ഇന്ത്യയാണ് ചിത്രത്തിന്റെ സംവിധാനം. താൻ മാനേജിംഗ് ഡയറക്ടർ ആകുന്ന നിർമ്മാണ കമ്പനിയുടെ പേരിൽ 5 കോടി രൂപ സമാഹരിച്ച് ബാക്കി 5 കോടി രൂപ നടൻ ദിലീപിന്റെ പങ്കാളിത്തത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആളൂർ പറയുന്നു. കേരളത്തിലെ വിവാദമായ 3 കേസുകളിലും ആളൂർ തന്നെയായിരുന്നു പ്രതിഭാഗം വക്കി. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ അമീറുൽ ഇസ്ലാമിനും വള്ളത്തോൾ നഗറിൽ റെയിൽവേ ട്രാക്കിലേക്ക് പെൺകുട്ടിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിക്കും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച പൾസർ സുനിക്കും വേണ്ടി കോടതിയിൽ ഹാജരായത് ആളൂറായിരുന്നു. ഇതിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പ്രതിയായ പൾസർ സുനിയുടെ വക്കീലായിരുന്നു ആളൂർ. ആളൂരിനെ ആരാണ് സമീപിച്ചതെന്ന് ഇന്നും വ്യക്തമല്ല. എന്നാൽ കേസിൽ ദിലീപ് കൂടി പ്രതിചേർക്കപ്പെട്ടതോടെ ആളൂർ നിശബ്ദനായി പിൻവലിയുകയായിരുന്നു. പൾസർ സുനിയുടെ വക്കാലത്ത് താൻ ഒഴിഞ്ഞുവെന്ന് അടുത്തിടെയാണ് ആളൂർ വ്യക്തമാക്കിയത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്കായി ഒറ്റയ്ക്ക് പോയതിയ ആളാണ് സലീം ഇന്ത്യ. ഒറ്റയാൾ സമരത്തിലൂടെ ഇയാൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കുകയും ചെയ്തിരുന്നു. ദിലീപിനായി പോരടിച്ച സലീം ഇന്ത്യയും ആളൂരും ഒന്നിക്കുമ്പോൾ ഇതിലെന്തെങ്കിലും ഒത്തുകളിയുണ്ടോയെന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ അതിൽ അതിശയോക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.